മുംബൈ ഇപ്പോൾ ഗായകൻ മധു ബാലകൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മധു ബാലകൃഷ്ണൻ, താങ്കൾ തൃപ്പൂണിത്തുറയിലാണ് താമസമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും കൊച്ചിയുടെ ആകാശം നിറയെ വിഷപ്പുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. താങ്കൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ അവിടെ എന്താണ്, വീടിന് പുറത്തൊക്കെ എന്താണ് അവസ്ഥ, കൊച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ കാണുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടുപോകാനാണ് തോന്നുന്നത്. കാരണം അത് എന്തൊക്കെ രോഗങ്ങൾ വരുത്തി വെക്കുന്നു നമുക്കറിയില്ല. ഇപ്പൊ നമ്മുടെ ഫാമിലി തന്നെ ഇപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് നാല് ദിവസം കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ലേറ്റ് ആയിട്ടാണ്, ഞാൻ ഖത്തറിലായിരുന്നു, വന്നപ്പോ രാത്രി മുഴുവൻ ഇവിടെ മുഴുവൻ പുക വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം. കാരണം ഇത് മൂലമുണ്ടാവുന്ന രോഗങ്ങൾ ഇപ്പോ എന്തൊക്കെ തരം രോഗങ്ങളാ വരിക എന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾക്കായാലും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എന്നെ പോലുള്ള ഗായകർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശ്വാസം, അത് ലങ്സ് വളരെ കാര്യമായിട്ട് സൂക്ഷിക്കേണ്ട ആൾക്കാരാണ്. ഗായകം എന്നുള്ള നിലയിൽ മാത്രമല്ല, ഏത് മനുഷ്യർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ബ്രഹ്മപുരം പ്ലാന്റിൽ നേരത്തെയും ചെറിയ ചെറിയ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ പുകയും ഒക്കെ ഉണ്ടാവാറുമുണ്ട്. പക്ഷെ ഇത് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറിയത് എങ്ങനെയാണ് എന്ന് താങ്കളുടെ ഒരു വിശകലനം എങ്ങനെയാണ്? അല്ല, അതിനെ പറ്റിയത് എങ്ങനെ സംഭവിച്ചതിന്, അത് ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉത്തരവാദികൾ ഉണ്ടാവുമല്ലോ. അവരെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുക എന്ന് മാത്രമല്ല, അവർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യണം നിർബന്ധമായിട്ടും. ഇതിപ്പോ ആളുകളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിൽ, പ്രായമായവരിൽ, ഗർഭിണികളിൽ, അതൊക്കെ പൊട്ട സാധാരണ മനുഷ്യരിൽ തന്നെ, സാധാരണ ആളുകളിൽ തന്നെ ഏതൊക്കെ നിലയ്ക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ഓരോരുത്തരെയും കൃത്യമായി ചെക്കപ്പ് നടത്തി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിലേക്ക് ഇറങ്ങും എന്ന് പറയുന്നു ആരോഗ്യവകുപ്പ്. അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നടപടികളെയൊക്കെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഈ ഘട്ടത്തിൽ? അല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് കാര്യം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, അത് നോക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. ഓരോ രാജ്യങ്ങളിലും അവരുടെ ഗവൺമെന്റ് അവരുടെ ജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉദാഹരണ സഹിതം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുപോലൊരു ഗുരുതരമായ പ്രശ്നം ഗവൺമെന്റ് എങ്ങനെയായാലും അത് പരിഹരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ചെക്കപ്പുകളൊക്കെ നടത്തി അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവോ, വരാനുള്ള ചാൻസ് ഉണ്ടോ ഇതുമൂലം എന്നുള്ളതൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അതിന്റെയൊക്കെ. നന്ദി ശ്രീ മധു ബാലകൃഷ്ണൻ പ്രതികരിച്ചതിനും.